കൃത്യമായി ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ചേൽപ്പിക്കുന്നതാണ്. പ്രിയമുള്ള പ്രാധാന്യം എന്തേ എന്നുള്ളത് വിളിച്ചോതിക്കൊണ്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തുമ്പോളി പള്ളി ജംഗ്ഷൻ മുതൽ ഇവിടെ ബാപ്പു വൈദ്യ ജംഗ്ഷൻ വരെ ഈ നൈറ്റ് മാർഗ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഓരോ രാഷ്ട്രീയ മുന്നണികളും എടുക്കുന്ന നിലപാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തിരിക്കുന്നു എന്നുള്ളത് രാജ്യമാകെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സഭയുടെ നിലപാട് എന്താണ് എന്നറിയുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം കഴിഞ്ഞ 30-ാം തീയതി രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് ഇതുവരെ അദ്ദേഹം പ്രഖ്യാപിക്കുവാൻ തയ്യാറായിട്ടില്ല. ഏത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്നതിനെ സംബന്ധിച്ച ഒരു വരി പോലും ഉച്ചരിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാട് തികച്ചും വഞ്ചനാപരമായിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്താണ് നിൽക്കുന്നത്. ബി ജെ പിയുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന എല്ലാ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള ഉറച്ച പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ചിച്ചീന്തി ഈ ഭരണഘടനയെ മാറ്റിമറിച്ച നമ്മുടെ രാജ്യത്തെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി ഒരു മത രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഹീനമായ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം വീണ്ടും ലഭിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, രാജ്യത്തിന്റെ മതനിരപേക്ഷത എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ്. 140 കോടി വരുന്ന ജനതയിൽ ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സിഖും പാഴ്സിയും ജൈനരും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന രാജ്യത്ത് ബി ജെ പി ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കാൻ, ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ, അതിനുവേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ നയത്തെ തുടർന്ന് നിർത്തുവാൻ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നു, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി പരസ്യമായി പറയണം, ഞങ്ങളുടെ നിലപാട് ഇന്നതാണ്, ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുവാനുള്ള തന്റെ ഇടം കാണിക്കണം. എന്തിനാണ് ഈ കള്ളക്കളി കളിക്കുന്നത്? ഒരേ സമയത്ത് രണ്ട് കാലും രണ്ട് വള്ളത്തിൽ വെച്ചുകൊണ്ടുള്ള യാത്ര, അതാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.